കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് വെബ് സ്റ്റാൻഡേർഡ്സ്. വെബ് സ്റ്റാൻഡേർഡ്സ് ആർ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ഡെവലപ്ഡ് ടു പ്രൊമോട്ട് കൺസിസ്റ്റൻസി ഇൻ ദി ഡിസൈൻ കോഡ് വിച്ച് മേക്സ് എ വെബ് പേജ്. ഇപ്പം നമ്മൾ കോഡിംഗ് ബേസ്ഡ് അല്ലേ ആണ് എന്ത് ചെയ്യുക, നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഡിസൈനിങ് അല്ലെ കോഡിന്റെ ഡിസൈനിൽ കൺസിസ്റ്റൻസി സ്ഥിരത നിലനിർത്താൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് വെബ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് എന്ത് വെബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. കോഡിംഗില് കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്ത് പറയാ വെബ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. കറന്റ്ലി 5 സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ ഒഫീഷ്യലി ഇംപ്ലിമെന്റ്. അപ്പം 5 സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ ഒഫീഷ്യലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആണത് എച്ച് ടി എം എൽ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദിസ് ഈസ് ദി മോസ്റ്റ് കോമൺ ടൂൾ ഫോർ ഡിസൈനിങ് വെബ് പേജ്. അപ്പൊ ഇന്ന് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ആണത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇതാണെന്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പം എച്ച് ടി എം എൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക നമ്മൾ വെബ് പേജിനെ ഡിസൈൻ ചെയ്യാം. രണ്ടാമത്തെ എക്സ് എം എൽ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് അലോസ് ദി ക്വാർട്ടർ ടു കസ്റ്റമൈസ് ന്യൂ ടാഗ് എലമെന്റ്സ് അക്കോർഡ് ടു ദെയർ എവറി സെറ്റ് ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ ഫോർ വൺ ദാറ്റ് ക്യാൻ ബി പേഴ്സണലി ഡിഫൈൻഡ്. അപ്പൊ നമുക്ക് ടാഗ് എലമെന്റ്സിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണത് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പൊ ടാഗ് ഇല്ല, നമുക്കറിയാം ഹെഡ് ടാഗ് ഉണ്ട്, ബോഡി ടാഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടാഗുകൾ ഉണ്ട് എച്ച് ടി എം എൽ. അതായത് നമ്മൾ ഒരു എച്ച് ടി എം എൽ പേജ് ക്രിയേറ്റ് ചെയ്യുക ഡിഫറെന്റ് ടാഗ്സ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ടാഗിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണെന്ത് എക്സ് എം എൽ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്താണ് സി എസ് എസ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ദി ഓവറോൾ അപ്പിയറൻസ് ഇൻ ദർ സൈറ്റ് ക്യാൻ ബി സോ ഡിഫൈൻഡ് വിത്ത് ദി യൂസ് ഓഫ് സി എസ് എസ് അലോയിങ് ഇറ്റ് ടു ബി റീമോൾഡ് ഇൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്. സി എസ് എസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ വെബ് പേജിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റൈൽസ് ആണെന്ത് സി എസ് എസ് അല്ലെങ്കിൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. നമ്മളൊരു സിമ്പിൾ എച്ച് ടി എം എൽ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്താൽ അതിന് കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിലേക്ക് കുറച്ച് സ്റ്റൈൽസ് ആണ് ശരിക്കുന്നത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ദാറ്റ് അലോസ് പ്രോഗ്രാംസ് ആൻഡ് സ്ക്രിപ്റ്റ് ടു ഡൈനാമിക്കലി ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ദി കണ്ടന്റ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് വെബ് ഡോക്യുമെന്റ്. ഇപ്പൊ നമുക്ക് ഇത് ഡോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൈനാമിക്കലി കണ്ടന്റിനെ ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. കണ്ടന്റിനും സ്ട്രക്ചറിനും സ്റ്റൈലിനും ഒക്കെ ഡൈനാമിക്കലി, അതായത് റൺ ടൈമിൽ തന്നെ ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ റൺ ടൈമിൽ കണ്ടന്റും സ്ട്രക്ചറും സ്റ്റൈലും ഒക്കെ ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. ദെൻ അടുത്തൊരു സ്റ്റാൻഡേർഡ് ആണ് ഇ സി എം എ സ്ക്രിപ്റ്റ്. ദിസ് ഈസ് എ ക്ലയന്റ് സൈഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇതെന്താണ്, ക്ലയന്റ് സൈഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും. അപ്പൊ സ്ക്രിപ്റ്റ് റൺ ചെയ്യുക വെബ് ബ്രൗസറിലാണെങ്കിൽ അതിനെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. സ്ക്രിപ്റ്റ് റൺ ചെയ്യുക സെർവറിലാണെങ്കിൽ അതിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. ഇപ്പൊ ഇ സി എം എസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക നമ്മുടെ വെബ് ബ്രൗസറിലായിരിക്കും. ഗൂഗിൾ ക്രോം ഫയർഫോക്സ് തുടങ്ങിയ വെബ് ബ്രൗസറിലായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു സ്ക്രിപ്റ്റിംഗ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക.